റിയോ സ്റ്റാറ്റ് യെസ്റ്റർഡേ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദ ഫ്ലോ ഓഫ് കറന്റ്. റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ റെസിസ്റ്റർ ഓപ്പോസിറ്റ് ദ ഫ്ലോ ഓഫ് കറന്റ്. Okay, we have learned about not rheostat, we have learned about resistance, correct? Resistors. And we have also learned about the classification of resistance. How resistors are classified? That is my question. Linear and non-linear resistors. What is the difference between linear and non-linear resistor? Linear resistors. സാർ അത് ശരിക്കാറ് പറഞ്ഞൂടാ. ഓക്കെ, കുഴപ്പമില്ല. കാളിദാസ്. ഹലോ സാർ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ? ലീനിയർ ക്ലാസിഫിക്കേഷനോ? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റെസിസ്റ്റർ? എന്താണ് ലീനിയർ റെസിസ്റ്ററും നോൺ ലീനിയറും തമ്മിലുള്ള ഡിഫറൻസ്? സാർ, ലീനിയർ ഓംസ് ലോ ഉപയോഗിക്കുന്നു, നോൺ ലീനിയർ ഓംസ് ലോ ഉപയോഗിച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഗുഡ്, താങ്ക് യു. ദെൻ സാരംഗ്. ഹലോ സാരംഗ്, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ or how linear resistors are classified? Sir, arayira sir. Anda arayathe enda? Nammal last class padichathalle? Marannu. Idu nokkunnilla? Abhinand. അഭിനന്ദ് പി. സാർ, ഹൗ ലീനിയർ റെസിസ്റ്റേഴ്സ് ആർ ക്ലാസിഫൈഡ്? സാർ അറിയില്ല. അഭിനന്ദ് കെ. ഹലോ സാർ, ഹൗ ലീനിയർ റെസിസ്റ്റേഴ്സ് ആർ ക്ലാസിഫൈഡ്? Fixed type and variable type. Okay, what is the difference between fixed type and variable type? Fixed type is carbon composition. Difference, difference in the? Difference, sir. Endana and fixed nu anadu endana, variable type nu anadu endana? Fixed, adu fixed aayirikkum. വേരിയബിൾ ആവുമ്പോ വേരിയബിൾ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഏതൊക്കെയായിരുന്നു അതിന്റെ എക്സാമ്പിൾസ്? ഏതൊക്കെയാ നീ പറഞ്ഞത് തന്നെ പറ? ഫിക്സഡ് ടൈപ്പിന് എക്സാമ്പിൾ ഏതൊക്കെയാ? കാർബൺ കമ്പോസിഷൻ, തിൻ ഫിലിം, തിക് ഫിലിം. കാർബൺ ഫോയിലും കമ്പോസിഷൻ, തിൻ ഫിലിം, പിന്നെ വയർ വൗണ്ട്. വയർ വൗണ്ട്, ഓക്കേ. അതേപോലെ വേരിയബിൾ ടൈപ്പിന് എക്സാമ്പിൾ ഏതൊക്കെയാ? വയർ വൗണ്ട്, ട്രിമ്മേഴ്സ്. ഓക്കേ, പൊട്ടൻഷ്യോ മീറ്റർ. ഓക്കെ, അതാ പറഞ്ഞിരുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഒരാൾ നോക്കിയിട്ട് വരണം അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിൽ യൂസ് ഇല്ല. എഞ്ചിനീയറിംഗിന്റെ പ്രത്യേകത അതാണ്, ഓരോ ക്ലാസ് കഴിയുമ്പോഴും അടുത്ത ക്ലാസ്സിലേക്ക് അത് നമ്മൾ മനസ്സിലാക്കി വരണം, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടില്ല. ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ നാളത്തെ ക്ലാസ് മനസ്സിലാവില്ല, നാളത്തെ ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റന്നാളത്തെ ക്ലാസ് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഈ
അവസാനം എന്താ പറയാ, എക്സാമിന്റെ തലേ ദിവസം പ്രഷർ പിടിച്ച് എന്താ ഞാൻ പഠിക്കേണ്ടതെന്നും തിരിയാതെ നടക്കേണ്ടി വരിക കേട്ടെ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം, നമ്മള് അന്നു പഠിക്കുന്നത് പഠിക്കാൻ നോക്കുക. ഈ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നെറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യാനേ ഉള്ളൂ. ആ ഡാറ്റ ഫുള്ള് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും, അതിന് പ്രത്യേകിച്ച് നോട്ടോ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നാളെ മുതൽ ഇങ്ങനെ പറയാതിരുന്നവർ ഈ ഒരു രീതിയിൽ വന്നാൽ ശരിയാവില്ല കേട്ടോ. ഒന്നാമത് ഓൺലൈൻ ക്ലാസ് ആണ്, വി ഹാവ് എ ലോട്ട് ഓഫ് ലിമിറ്റേഷൻ. ഓക്കെ, ആ ഒരു ലിമിറ്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പഠിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, സോ വാട്ട് വി ഡിഡ് വാസ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് വാസ് വി ഹാവ് ജസ്റ്റ് ക്ലാസിഫൈഡ് റെസിസ്റ്റൻസ് ടു ലീനിയർ ആൻഡ് നോൺ ലീനിയർ വിച്ച് ഇസ് ഫോളോയിങ് ഓംസ് ലോ കംസ് അണ്ടർ ലീനിയർ ആൻഡ് ദി റെസിസ്റ്റൻസ് വിച്ച് ആർ നോട്ട് ഫോളോയിങ് ഓംസ് ലോ കംസ് അണ്ടർ നോൺ ലീനിയർ റെസിസ്റ്റൻസ്. ദെൻ അഗെയിൻ ലീനിയർ റെസിസ്റ്റർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ദി ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ഓക്കെ, സോ ഇൻ ഫിക്സഡ് വി ഹാഡ് കാർബൺ കോമ്പോസിഷൻ, തിക് ഫിലിം, തിൻ ഫിലിം, വയർ വൗണ്ട്. ദെൻ വേരിയബിൾ ടൈപ്പ് വി ഹാവ് വയർ വൗണ്ട്, ദെൻ പൊട്ടൻഷ്യോമീറ്റർ, ട്രിമ്മർ. And then in non-linear, we have thermistor, LDR, photoresistor, varistor, etc. Okay. So we have discussed the construction and details of linear resistance. Oh, and in today's class, we are going to discuss about non-linear resistance. Nammal innatha class la discuss cheyan povunna endana non-linear resistor pattiyana. We have three non-linear resistors. That is, first one is thermistor. Okay, so thermistor means, so it is a kind of resistance where resistance will vary depends on temperature. Temperature means resistance vary. Okay, ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക, so whenever we need to measure temperature, we can use this കോമ്പോണന്റ്. ഓക്കെ, സോ ദിസ് ഇസ് ഇതിന്റെ പ്രത്യേകത എന്താ, ഇതൊക്കെ നോൺ ലീനിയറിലാണ് വരുന്നത് അല്ലെ. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ലീനിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കർവ് ആണ് നമുക്ക് വേണ്ടത്. ആൻഡ് ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ലീനിയർ റെസിസ്റ്റൻസ് ദ കർവ് വിൽ ബി സംടൈംസ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു പരിധി വരെ അത് കറക്റ്റ് വാല്യൂ തരും, അല്ലെങ്കിൽ ഓർ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, എക്സാക്ട്ലി വോൾട്ടേജ് വിൽ നോട്ട് ബി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ലാത്ത റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ലീനിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്, തെർമിസ്റ്റർ. തെർമിസ്റ്റർ മീൻസ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്. ഓക്കെ, ദ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ വിൽ ചേഞ്ച് ഡിപെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. ആൻഡ് വേരിസ്റ്റർ മീൻസ് റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ വിൽ ചേഞ്ച് ഡിപെൻഡിങ് ഓൺ ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് അക്രോസ് ആണ് ചേഞ്ച് ചെയ്യുക. And then third we have light dependent resistance. Okay, light dependent resistance means based on the light intensity the resistance will vary. Okay, these three resistors are comes under what, non-linear resistors. So this is varistor, voltage dependent resistance. ഈ ഒരു component നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്യൂട്ടുകളിലൊക്കെ യൂസ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ഡാമേജ് ആയിപ്പോ അല്ലെ. അപ്പം ഈ ഒരു കോമ്പണന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് എൽ ഡി ആർ. സോ ഇഫ് ലൈറ്റ് ഫോൾസ് ഓൺ ദിസ് മെറ്റീരിയൽ ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ ചേഞ്ച്. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുക. വി ഹാവ് എക്സാമ്പിൾ ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്. ഓക്കെ, ദർ ആർ ഓട്ടോമേറ്റഡ് സ്ട്രീറ്റ് ലൈറ്റ്. അതിൽ എന്താ സംഭവിക്കുന്നത്, അത് പകൽ സമയത്ത് ഓഫ് ആയിരിക്കും. ഡേ ടൈം ദാറ്റ് വിൽ ബി ഇൻ സ്വിച്ച് ഓഫ് കണ്ടീഷൻ. ആൻഡ് ഇൻ ദ നൈറ്റ് ടൈം ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച്ഡ് ഓൺ അല്ലെ. അതായത് ഡേ ടൈമിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ. നൈറ്റ് ടൈമിൽ വരുമ്പോൾ എന്താകും, രാത്രിയിലൊക്കെ അത് ഓൺ ആവണം. സോ ഇഫ് യു യൂസ് സച്ച് കോമ്പോണൻറ്റ്, അതായത് ലൈറ്റ് രാവിലെ വരുന്ന സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആവാൻ പാടില്ല. നൈറ്റിൽ എന്തുണ്ടാവും, ലൈറ്റ് വരാൻ പാടില്ല. അപ്പൊ ലൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് റെസിസ്റ്റൻസ് വിൽ ബി ലോ. When light is there, resistance will be low. And when light is not there, resistance will be high. Okay? അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഏത് സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കോമ്പണന്റ് കുറച്ച് സർക്യൂട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ലൈറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രീറ്റ് ലൈറ്റിന് നമുക്ക് ഓഫ് ആക്കാം അല്ലെ. അതുപോലെ തന്നെ ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആക്കാം. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു കോമ്പണന്റ് ആണ് എൽ ഡി ആർ. ആൻഡ് ദെൻ വി ഹാവ് തെർമിസ്റ്റർ.
സോ ഇറ്റ് ഈസ് ഡിപെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓക്കെ ദ റെസിസ്റ്റൻസ് വിൽ ചേഞ്ച് ഡിപെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് റിട്ടൺ എൻ ടി സി ദാറ്റ് ഈസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ദാറ്റ് മീൻസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് പർട്ടിക്കുലർ മെറ്റീരിയൽ വിൽ റെഡ്യൂസ് ഓക്കെ സോ വി ആർ നോട്ട് ഗോയിങ് ബി ഡീപ് ഇൻ ടു ദ കൺസ്ട്രക്ഷൻ ആൻഡ് ഓൾ ജസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് തെർമിസ്റ്റർ മീൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് വിൽ വേരി ഡിപെൻഡ്സ് ഓൺ ദ temperature varistor means its resistance will vary depends on the voltage and ldr light dependent resistance okay its resistance will vary depends on the light intensity okay appo moonum clear aayi okay so again nammal parnju endha varu oru circuitgalil oro circuit eduthu kaniyal avade oru source undavum kore components undavum so first components ne nammal rendayi thirichu passive and active സോ പാസീവ് കോമ്പണന്റ് എന്ന് പറയുന്നത് ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ കേപ്പബിലിറ്റി ഇല്ലാത്ത കോമ്പണന്റിനാണ് പാസീവ് കോമ്പണന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് കോമ്പണന്റ് എന്ന് പറയുന്നത് കേപ്പബിലിറ്റി ഉള്ള കോമ്പണന്റിനാണ് അല്ലേ അതിൽ നമ്മൾ പാസീവിൽ എക്സാമ്പിൾ ആയിട്ട് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ഇൻഡക്റ്റൻസ് പഠിച്ചു ആക്റ്റീവിൽ ട്രാൻസിസ്റ്റർ ഡയോഡ് ഒക്കെ പഠിച്ചു ആൻഡ് ഫസ്റ്റ് വി ഹാവ് ടേക്കൺ റെസിസ്റ്റർ ഇതിൽ പാസീവ് കോമ്പണന്റിലെ റെസിസ്റ്റർ ആണ് നമ്മൾ ആദ്യം എടുത്തത് So then we have classified resistor or we understood what is resistance so it opposes the flow of current then we classified resistance into linear and nonlinear and again under linear we have fixed and variable type and under fixed type we had endakayirunnu metal film alleng thick film thin film carbon composition resistance and then wire wound again under variable type we had wire wound potentiometer trimmer okay again non linear in the classification varumba thermistor varistor and ldr now we will move to okay ithram clear alle ningalku classification clear aayi yes sir yes sir okay so the question will be like this classify resistors okay so we need to explain each point or each classification Next topic is specification of resistor. So specification means okay enikku ee oru resistor kadayile poi vaanganam alle adana nammal paraya allega nammal ippo oru sadhanam oru korche nammal rice kadayile poi vaangum alle nammal rice kadayile poi vaangunna samayath nammal ippo rice nu parnu kaniya appo aa kadakkaran choikkum edana vendathu pachari vaanam അല്ലെ മട്ട അരി വേണോ കുറുവ അരി വേണോ ഏതെന്ന് ചോദിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ അയാൾ ചോദിക്കും എത്രയാണ് വേണ്ടത് അല്ലെ 5 kg മതിയോ 1 kg വേണോ 10 kg വേണോ ഓക്കെ അത് ചോദിക്കും അപ്പോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം സോ സ്പെസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വി ഹാവ് എൻ നമ്പർ ഓഫ് റെസിസ്റ്റർ ഡിപെൻഡ്സ് ഓൺ പവർ റേറ്റിംഗ് വാല്യൂ അതിന്റെ വാല്യൂവിനനുസരിച്ചും അതിന്റെ എന്താ പറയാ ടൈപ്പിനനുസരിച്ചും കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗ എക്സാക്ട്ലി നമ്മൾ എത്ര ഏത് കോമ്പണന്റ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങേണ്ടതെന്ന് കറക്റ്റായി പറഞ്ഞു കൊടുക്കലാണ് ഈ സ്പെസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു LED കത്തിക്കാൻ നമുക്കൊരു റെസിസ്റ്റർ വേണം അല്ലെങ്കിൽ LED കത്തിക്കുമ്പോൾ LEDയിലേക്കുള്ള കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വി നീഡ് എ റെസിസ്റ്റൻസ് സോ ദാറ്റ് റെസിസ്റ്റർ വിൽ ബി ഹാവിങ് എ പർട്ടിക്കുലർ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ ആ റെസിസ്റ്ററിൽ ഉണ്ടാവണം അല്ലെ വൺ സേ എക്സാമ്പിൾ 1 kilo ohm ഓക്കെ നമ്മൾ ഈ 1 kilo ohm നമ്മൾ സെലക്ട് ചെയ്ത ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും അപ്പൊ 1 kilo ohm റെസിസ്റ്റർ വി നീഡ് 1 kilo ohm റെസിസ്റ്റൻസ് ആൻഡ് അഗൈൻ ഇൻ ദാറ്റ് 1 kilo ohm റെസിസ്റ്റർ വി ക്യാൻ ടേക്ക് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ കാർബൺ ഫിലിം റെസിസ്റ്റർ മെറ്റൽ ഫിലിം റെസിസ്റ്റർ എനി ടൈപ്പ് വി ക്യാൻ ടേക്ക് ഓക്കെ ആൻഡ് ഡിപെൻഡ്സ് ഓൺ ദ കറന്റ് ദ പവർ ഓൾസോ വിൽ വേരി അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഒരു റെസിസ്റ്റർ കറക്റ്റായി സ്പെസിഫിക് ചെയ്യാൻ നമുക്ക് ഏത് റെസിസ്റ്റർ വേണം എന്നുള്ളത് കറക്റ്റായി സ്പെസിഫൈ ചെയ്യാൻ വി നീഡ് ഫോളോയിങ് പോയിന്റ്സ് ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് റെസിസ്റ്റർ വിച്ച് ടൈപ്പ് ഡു വി വാണ്ട് ഇഫ് യു വാണ്ട് വേരിയബിൾ വി ക്യാൻ ഗോ ഫോർ വേരിയബിൾ ഇഫ് യു വാണ്ട് ഫിക്സഡ് ടൈപ്പ് ദാറ്റ് യു ക്യാൻ ഗോ ഫോർ ഫിക്സഡ് ടൈപ്പ് ഓക്കെ ആൻഡ് വിച്ച് വൺ യു വാണ്ട് മോർ ആക്യുറേറ്റ് മീൻസ് കാർബൺ ഫിലിം ഓർ മെറ്റൽ ഫിലിം if you want less accuracy means carbon composition alle angane namaku edu type aanu vendanu namaku parnu kodukka ipo ende particular application njan or electronics engineer aanu njan endo or application enikku resistor venam appo njan endu cheyanam edu type aanu vendanu upayogikkum
അല്ല ചില ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു മിലിറ്ററി ആപ്ലിക്കേഷന് എന്തെങ്കിലും സർക്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഹൈലി ആക്യുറേറ്റ് ആയിരിക്കണം അല്ലെ. നമ്മളെ പോലെ അത്ര ആക്യുറസി കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്യില്ല. സോ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ നല്ല റെസിസ്റ്റർ തന്നെ ടൈപ്പ് സെലക്ട് ചെയ്യണം, ഏത് നല്ല റെസിസ്റ്ററിന്റെ ടൈപ്പ് തന്നെ സെലക്ട് ചെയ്യണം. സോ കാർബൺ കോമ്പോസിഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഐ വാസ് എക്സ്പ്ലെയിനിങ് ലൈക്ക് വി ആർ കംപ്രസിങ് സെറാമിക് ആൻഡ് റെസിസ്റ്റീവ് മെറ്റീരിയൽ, ദ പൗഡർ ഓഫ് റെസിസ്റ്റീവ് മെറ്റീരിയൽ ടുഗദർ. അങ്ങനെ കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ആക്യുറസി വളരെ കുറവായിരിക്കും അല്ലെ. അപ്പൊ ആക്യുറസി കൂടിയത് എന്നല്ല പറയുന്നത്, കാർബൺ ഫിലിം റെസിസ്റ്ററും മെറ്റൽ ഫിലിം റെസിസ്റ്റൻസും ഒക്കെ ആയിരിക്കും. And then we have to tell what is the resistance value, how exactly, if you want 270 ohm, 310 ohm, 370 ohm, 470 ohm or 500, like that. നമുക്ക് എത്ര എക്സാക്ട് വാല്യൂ എത്രയാണ് വേണ്ടത് ആ റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ പറയണം. ആൻഡ് ദെൻ ടോളറൻസ്. ഓക്കെ, സോ ഇഫ് യു സേ എ റെസിസ്റ്റർ ഓഫ് 5 kilo ohm, അത് മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പം ഇത് ചിലപ്പോൾ 5 kilo ohm ആവണമെന്നില്ല, ചിലപ്പോൾ 4.9. നമ്മൾ വാങ്ങുന്നത് 5 kilo ohm റെസിസ്റ്റൻസ് ആണെങ്കിലും ചിലപ്പം മാനുഫാക്ചറിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പം 5 kilo ohm ആവണമെന്നില്ല. സംടൈംസ് ഇറ്റ് വിൽ ബി 4.9 kilo ohm, സംടൈംസ് ഇറ്റ് വിൽ ബി 5.1 kilo ohm. സോ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ടോളറൻസ്. ഒരു ലിമിറ്റിനുള്ളിൽ ആ വാല്യൂ വരണം. ഓക്കെ, സോ ഒരു റെസിസ്റ്ററും അതിൻ്റെ വാല്യൂ ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി ആ റേഞ്ചിലായിരിക്കില്ല, അതിനൊരു ടോളറൻസ് റേഞ്ച് ഉണ്ടാവും. ആ ടോളറൻസ് റേഞ്ച് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് പ്ലസ് ഓർ മൈനസ് 5%, ഓർ സംടൈംസ് ദാറ്റ് വിൽ ബി എക്സ്പ്രസ്ഡ് ആസ് പ്ലസ് ഓർ മൈനസ് 10%, ആർ സംടൈംസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പ്ലസ് ഓർ മൈനസ് 20%. ഓക്കെ, അപ്പം ആ ഒരു റേഞ്ചിലുണ്ടാവും. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ആക്യുറസി ഏതിനായിരിക്കും നിങ്ങൾ പറഞ്ഞതാണ്? പ്ലസ് ഓർ മൈനസ് 5%, പ്ലസ് ഓർ മൈനസ് 10%, പ്ലസ് ഓർ മൈനസ് 20%? പ്ലസ് ഓർ മൈനസ് 5% ആയിരിക്കും അല്ലെ ഏറ്റവും നല്ല കൂടുതൽ ആക്യുറസി. ഫോർ എക്സാമ്പിൾ 100 ohm റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ 5% എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. സോ ആ ഒരു 100 ohm റെസിസ്റ്റൻസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 95 and 105 ohm റെസിസ്റ്റൻസിനും ഇടയിലായിരിക്കും. ഇനി 10% ആണെങ്കിൽ, 100 ohm 10% ഓഫ് 100 ohm ഇസ് 10. സോ ഇഫ് യു ബൈ ദാറ്റ് റെസിസ്റ്റൻസ്, ദിസ് വാല്യൂ വിൽ ബി ബിറ്റ്വീൻ 90 and 110. ആൻഡ് അഗെയിൻ 20, ഇഫ് പ്ലസ് ഓർ മൈനസ് 20 ടോളറൻസ് ഇസ് ദർ, that means its resistance value, if you take a 100 ohm resistance, it will, its resistance value will be between 80 and 120. So which is more accurate, plus or minus 5%? So when we are buying a resistance, you need to specify these 3 points, and again along with that power rating, how much power it can withstand. It should be of 0.25 watt or 0.5 watt, then 1 watt, 5 watt, 2 watt, 10 watt, etc. ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വയർ മൗണ്ടിന് കൂടുതൽ പവർ ക്യാരി ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലത്തെ റെസിസ്റ്റൻസ് ഉണ്ട്, സെറാമിക് റെസിസ്റ്റൻസ് ഉണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്. സോ ദാറ്റ് ഇസ് ഡിപെൻഡ്സ് ഓൺ ആപ്ലിക്കേഷൻ, എത്രത്തോളം പവർ അതിന് അക്രോസ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് ദെൻ വി ഹാവ് വോൾട്ടേജ് റേറ്റിംഗ്, അത്രയാണ് മാക്സിമം വോൾട്ടേജ് അതിന് അക്രോസ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. നമ്മളൊരു കട, ഒരു സർക്യൂട്ട് ഡിസൈനറാണ്, അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ പോയി ഒരു റെസിസ്റ്റർ വാങ്ങാൻ പോകുന്നു. സോ ഫസ്റ്റ് നമ്മൾ പറയുന്ന റെസിസ്റ്റർ, സോ ആ ഷോപ്പ് കീപ്പർ ഫസ്റ്റ് ആയിരിക്കും ഏത് ടൈപ്പാണ് വേണ്ടത്, വിച്ച് ടൈപ്പ് യു വാണ്ട്. ഓക്കെ, കാർബൺ ഫിലിം റെസിസ്റ്റർ ഓർ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ഓർ മെറ്റൽ ഫിലിം റെസിസ്റ്റർ ഓർ റിയോസ്റ്റാറ്റ് ഓർ ട്രിമ്മർ, വാട്ട് യു വാണ്ട് ഹി വിൽ ആസ്ക്. ഓക്കെ, ദെൻ വി വിൽ ടെൽ, ഓക്കെ സപ്പോസ് ഇഫ് ഐ നീഡ് കാർബൺ ഫിലിം റെസിസ്റ്റർ, ഐ വിൽ ടെൽ ഐ നീഡ് കാർബൺ ഫിലിം റെസിസ്റ്റർ. ദെൻ ഹി വിൽ ആസ്ക് വാട്ട് ഇസ് ദ റെസിസ്റ്റൻസ് വാല്യൂ, ഏത് റെസിസ്റ്റൻസ് വാല്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടത്. സോ നിങ്ങൾക്ക് ഒരു ഡിസൈൻ ഉണ്ടാവും ആ സർക്യൂട്ടിന്, ആ സർക്യൂട്ടിൻ്റെ ഡിസൈൻ പ്രകാരം റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവും. സോ വി വിൽ ടെൽ ദറ്റ് സേ എക്സാമ്പിൾ 100 ohm, സോ ഐ നീഡ് 100 ohm റെസിസ്റ്റൻസ്. ദെൻ ഹി വിൽ ആസ്ക് വാട്ട് ഇസ് ദ ടോളറൻസ് ഓഫ് ദാറ്റ്. ഓക്കെ, നിങ്ങളെ ആപ്ലിക്കേഷന് നല്ല ടോളറൻസ്, ഒരു ഹോബി പ്രൊജക്റ്റ് ആണെങ്കിൽ 20% പ്ലസ് ഓർ മൈനസ് 20% ആക്യുറസി ഉള്ള ഒരു ടോളറൻസ് ഉള്ള ഒരു റെസിസ്റ്റർ വാങ്ങിയാൽ മതി.
but if your project is a good product, then you have to go for plus or minus 5%. അപ്പൊ അത് നിങ്ങൾ വാങ്ങണം. ഓക്കെ, ദെൻ വി ഹാവ് പവർ റേറ്റിംഗ്, ഹാഫ് വാട്ട്, ക്വാർട്ടർ വാട്ട്. ഹി വിൽ ആസ്ക് യു ദാറ്റ് വൺ. ഓക്കെ, ഷോപ്പ് കീപ്പർ വിൽ ആസ്ക് യു ഹാഫ് വാട്ട് റെസിസ്റ്റർ യു വാണ്ട്, ഓർ വൺ വാട്ട് യു വാണ്ട്, ടു വാട്ട് ഓർ ഫൈവ് വാട്ട്, വാട്ട് എവർ യു ടെൽ ദാറ്റ് ഐ നീഡ് ദിസ് കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ്. ആൻഡ് വോൾട്ടേജ് റേറ്റിംഗ്, ഹൗ മച്ച് വോൾട്ടേജ് ഇറ്റ് ക്യാൻ വി സ്റ്റാൻഡ് അക്രോസ് ഇറ്റ്, ദാറ്റ് ഓൾസോ യു നീഡ് ടു സ്പെസിഫൈ. സോ സ്പെസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസ് മീൻസ് we are giving complete idea about that component. Okay, complete idea, oh, what is that component? Okay, because we have n number of numerous classification for this, namaku kore classification undu, adile ed classification aanu nammal endu parayunu exact aayittu parnu kodukku. Okay, that is comes under specification of persistence. Now determining a resistance value. So so if you have a resistance with you, or a resistor ningala kayilunde, we should understand or we should calculate how, what is the value of that, what is the resistance value of that alle ningala kayilulla resistor inde value, adayathu kore resistor ningalku kitti unknowingly ningal endu idu adakke oru packet il ittu. Now adu edokka resistance value aanu ningalku arayanu, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ആ ഇപ്പം എനിക്ക് വേണ്ടത് 100 ohm റെസിസ്റ്റർ ആണ്. അപ്പോൾ എനിക്കൊരു പാക്ക് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ അന്ന് 100 ohm റെസിസ്റ്റർ ഞാൻ സെലക്ട് ചെയ്യണം. കാരണം ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതെല്ലാം ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ വാല്യൂ ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. സോ വി നീഡ് ടു മെത്തേഡ്സ്. സോ ഓർ വി ഹാവ് ടു മെത്തേഡ്. ഫസ്റ്റ് വൺ ഈസ് കളർ കോഡിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മെഷേർഡ് വാല്യൂ. സോ ഇൻ ദ ഫസ്റ്റ് മെത്തേഡ്, കളർ കോഡിംഗ് മെത്തേഡ്, resistors are labeled with color bands that specify the resistance nominal value. So here if you see this diagram, you can look at the PPT, you can see this diagram here. Some colors are there, orange color, white color, green color, then gold. So these colors are marked. So why they have marked this color means using this color you can find out what is the value of that resistance. That is nothing but color coding. And again one more method is, you if you have a multimeter, you can keep that multimeter in resistance mode and then you can measure resistance across the terminal. Resistance the terminal la measure cheyan vendi pattu. Okay, so oru value, resistance the value determine cheyan vendi namaku rendu method aanu ullathu, color coding um pinnidu measured value. Okay, color coding means ഈ നമ്മുടെ റെസിസ്റ്ററിൻ്റെ മേലെ കൺസ്ട്രക്ട് ചെയ്ത റെസിസ്റ്ററിൻ്റെ മേലെ കളർ ബാൻഡ്സ് ഉണ്ടാവും. യൂസിങ് ദറ്റ് കളർ ബാൻഡ്സ് യു ക്യാൻ മെഷർ റെസിസ്റ്റൻസ്. ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ഈസ് യൂസിങ് എ മൾട്ടിമീറ്റർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത് ക്ലിയർ ആയോ? നോമിനൽ വാല്യൂ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ ആക്ച്വൽ വാല്യൂ. ഓക്കെ, റെസിസ്റ്ററിന്റെ വാല്യൂ അത്ര ഉദ്ദേശിച്ചാൽ മതി, റെസിസ്റ്ററിന്റെ വാല്യൂ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന്റെ വാല്യൂന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ടോളറൻസ് എന്ന് പറഞ്ഞത്, അതായത് ഞാനത് അടുത്ത ക്ലാസ്സിൽ പോകാനിരിക്കുകയാണ്, ലാസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് ടോളറൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു 100 ohm റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കളർ കോഡിംഗ് വഴി നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടുക, 100 ± 5% എന്ന് കിട്ടും. ഓക്കെ, അതായത് അപ്പം നമുക്ക് കറക്റ്റ് വാല്യൂ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടില്ല, നമുക്ക് എന്താ കിട്ടും, 100 ± 5%, അതായത് എലോങ് വിത്ത് ടോളറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം ഈ കളർ കോഡിംഗ് യൂസ് ചെയ്താൽ കിട്ടുക. അതുകൊണ്ടാണ് അത് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ വാല്യൂ ശരിക്കും 95 നും 105 നും ഇടയിലായിരിക്കും ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് മൾട്ടിമീറ്റർ വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അത് എത്ര എക്സാക്ട് എത്ര വാല്യൂ ഉണ്ടോ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആക്ച്വൽ വാല്യൂ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നത്. കണ്ടോ, ഇവിടെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് വരുന്നത് കൊണ്ടും ആക്ച്വൽ വാല്യൂ എന്ന്
ഇവിടെ പറഞ്ഞത് മൾട്ടിമീറ്ററിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. അപ്പൊ ഏതാണ് കൂടുതൽ ആക്യുറേറ്റ് എന്ന് വെച്ചാൽ മൾട്ടിമീറ്റർ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ്. മനസ്സിലായോ? നോമിനൽ വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ആ ടോളറൻസ് അടക്കം ആണ് നമുക്ക് എന്ത് ചെയ്യുക, കളർ കോഡിംഗ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. മെഷേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് മൾട്ടിമീറ്ററിൽ നിന്ന് വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഞാൻ അധികം ഫാസ്റ്റ് ആക്കുന്നില്ല, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് ഈ സബ്ജക്ട് ട്രാക്കിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അധികം കുറച്ച് സ്പീഡായി പോകാൻ പറ്റും. ഓക്കെ, നമ്മളപ്പം പറഞ്ഞു വന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ പറ്റിയാണ്. സോ ഇൻ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഇതായിരുന്നു ഒരു. ഓക്കെ, ഹിയർ വിൽ ബി ഹാവിങ് വൺ സ്വിച്ച് ഓൾസോ, ഒരു ടോർച്ചിൻ്റെ ഉള്ളിൽ സ്വിച്ച് ആണ്. സോ വി ഹാഡ് എ ബാറ്ററി ആൻഡ് സി വൺ റെസിസ്റ്റൻസ് ഇസ് ദെയർ ആൻഡ് എൽ ഇ ഡി ഇസ് ദെയർ ആൻഡ് വൺ സ്വിച്ച് വി ഹാവ്. ഓക്കെ, വി ഹാവ് വൺ സ്വിച്ച് ഓൾസോ. സോ ദിസ് ഇസ് എ ബേസിക് എലമെൻ്റ് ഓഫ് എ സർക്യൂട്ട്. ഓക്കെ, വൺ സോഴ്സ്, വൺ സം കോമ്പോണൻസ്, സം ലോഡ് ആൻഡ് വൺ സ്വിച്ച്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് കോമ്പണൻസ് ഇൻ എ ഇലക്ട്രോണിക് സർക്യൂട്ട്. സോ ഫസ്റ്റ് നമ്മൾ ആ ടൈറ്റിൽ എടുത്തു, കോമ്പണൻ എന്ന് പറയുന്ന ടൈറ്റിൽ എടുത്തു. ആ കോമ്പണൻ എന്ന് പറയുന്ന ടൈറ്റിലിനെ നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു പാസീവും ആക്റ്റീവും ആയിട്ടാണ്. ഓക്കെ, ദീസ് കോമ്പണൻസ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് ആംപ്ലിഫൈയിങ് ഓർ പ്രോസസ്സിങ് ഇലക്ട്രിക് സിഗ്നൽസ്, അതിന് നമ്മൾ എന്ത് പറയുന്ന എന്താണ്, ആക്റ്റീവ് കോമ്പണൻ്റാണ്. പോസിബിൾ ആയിരിക്കണോ ആംപ്ലിഫൈ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും കേപ്പബിലിറ്റി ഉള്ളത്, അതിനെന്ത് നമ്മൾ പറയും, ആക്റ്റീവ് കോമ്പൺ എന്ന് പറയും. ഏതിനാണോ കേപ്പബിലിറ്റി ഇല്ലാത്തത് അതിന് പാസീവ് കോമ്പൺ എന്ന് പറയും. സോ ദെൻ വി സെഡ് ദ എക്സാമ്പിൾസ് ഓഫ് ആക്റ്റീവ് കോമ്പണൻസ് ആർ എന്തൊക്കെയാ, ട്രാൻസിസ്റ്ററും ഡയോഡും. പാസീവ് കോമ്പണൻറ്റിന്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു, റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും. അപ്പം ഞാൻ പറഞ്ഞു അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഓരോന്നിനെ പറ്റിയിട്ടാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, റെസിസ്റ്റർ എന്താണെന്ന് എടുത്തു. So in that class, we were discussing about what is resistor, component which opposes the flow of current. Current flow ne oppose cheyina component ne endu parayunnathu resistance ennu parayunnathu, allega current flow ne oppose cheyina property ne endu parayunnathu resistance ennu parayunnathu. Component ne resistor ennum property ne resistance ennu parayum. And we learned that unit of resistance is ohm. Resistance inde unit ohm aanu. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, റെസിസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്തു ലീനിയറും നോൺ ലീനിയറും, അല്ലെ, ലീനിയർ ലീനിയറിൽ തന്നെ ഫിക്സഡും വേരിയബിളും. അതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് മെറ്റൽ ഫിലിം, കാർബൺ ഫിലിം അല്ലെങ്കിൽ തിൻ ഫിലിം, തിക് ഫിലിം, ദെൻ കാർബൺ കോമ്പോസിഷൻ ആൻഡ് ദെൻ വയർ ബൗണ്ട്. അഗെയിൻ വേരിയബിളിൽ നമ്മൾ വയർ ബൗണ്ട്, ട്രിമ്മർ, പൊട്ടൻഷ്യോമീറ്റർ അങ്ങനെ കണ്ടു. നോൺ ലീനിയറിൽ നമ്മൾ വേരിസ്റ്റർ, പിന്നെ എന്തൊക്കെയാണ് നോക്കിയത്, തെർമിസ്റ്റർ, LDR. Okay, a resistance which is varying depends on the voltage across it is known as varistor. Resistance which is varying based on the temperature across it is known as thermistor. And then we learned about light dependent resistance. Its resistance depends on the light intensity. Okay, athrayum padichu. Adin shesham nammal vannadana specification of resistor. Or resistor inde complete details enganeyanu parayanulladana specification. Appo specification nu varumba endokka point aanu nammal parayanadhu. ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് പറയണം, ഏത് ടൈപ്പ് റെസിസ്റ്റൻസ് ആണ്, കാർബൺ ഫിലിം ആണോ മെറ്റൽ ഫിലിം ആണോ, അല്ല കാർബൺ കോമ്പോസിഷൻ ആണോ വയർ വൗണ്ട് ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആൻഡ് ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വാല്യൂ ആണ്, ഏത് റെസിസ്റ്റൻസ് വാല്യൂ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എനിക്ക് വേണ്ടത് കാർബൺ ഫിലിം റെസിസ്റ്ററാണ്. സോ ഞാൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇങ്ങനെയാണ് എഴുതുക, കാർബൺ ഫിലിം റെസിസ്റ്റൻസ്. സോ ഇഫ് ഐ നീഡ് 100 ohm റെസിസ്റ്റൻസ്, ഐ വിൽ റൈറ്റ് 100 ohm. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഐ ഹാവ് ടു സ്പെസിഫൈ ടോളറൻസ്. ഇഫ് ഐ നീഡ് പ്ലസ് ഓർ മൈനസ് 5% ആക്യുറസി, so I have to specify tolerance plus or minus 5%. Then power rating, if I need 0.5 watt or 0.5 watt, I have to write this 0.5 watt. Then voltage ranging, so what is the rating, what voltage rating, what is the maximum voltage it can withstand. So suppose I am taking a resistor such that the maximum voltage requirement is 100 volt, I will be selecting in that way.
ഓക്കെ എങ്ങനെയായിരിക്കും ഒരു റെസിസ്റ്റർ സ്പെസിഫൈ ചെയ്യുക? ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ല. ഏത് റെസിസ്റ്ററാണ് വാങ്ങേണ്ടതെന്നും ഏത് റെസിസ്റ്ററാണ് അപ്പോൾ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ള യാതൊരു വിധ ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ ദെൻ വി ഹാവ് ലേൺ അബൌട്ട് ഹൗ ടു ഡിറ്റർമിൻ എ റെസിസ്റ്റൻസ് വാല്യൂ. അതായത് എല്ലാ റെസിസ്റ്ററും മാനുഫാക്ചർ ചെയ്യുന്നത് സെയിം പ്രോസസ്സിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് റെസിസ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ദ വി ഹാവ് ടു മെത്തേഡ്. ഫസ്റ്റ് വൺ ഈസ് കളർ കോഡിംഗ്. സോ കളർ കോഡിംഗ് മീൻസ് ഓൺ ദ ടോപ്പ് ഓഫ് യുവർ റെസിസ്റ്റൻസ്, ഓൺ ദ ഔട്ടർ ബോഡി ഓഫ് യുവർ റെസിസ്റ്റൻസ് ദർ വിൽ ബി കളർ ബാൻഡ്സ്. കളർ ബാൻഡ് ഉണ്ടാവും, പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫോർ ബാൻഡ് ആണ്, നാല് ബാൻഡ് ആണ് ഉള്ളത്. സോ ഫോർ ബാൻഡ് കളർ കോഡിംഗ് വിൽ ബി ദർ. ഫ്രം ദാറ്റ് ഫോർ ബാൻഡ് കളർ കോഡിംഗ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂ മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ടോളറൻസ് ലിമിറ്റ് ഓൾസോ. ടോളറൻസ് വാല്യൂം കൂടി എന്താ പറയുക, ആ റെസിസ്റ്ററിന്റെ വാല്യൂ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Second method is by using a multimeter you can measure the value. So that will be your actual resistance value. എത്രത്തോളം ആ ടോളറൻസ് ഒന്നും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരില്ല. ഏതാ വരിക, ആക്ച്വൽ വാല്യൂ ആണ് അതിൻ്റെ വരിക. ഓക്കെ ക്ലിയർ ആയി. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസിസ്റ്റൻസ് വേരി ആവും. ഓക്കെ അതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓവർ വോൾട്ടേജ് നല്ല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ എൽ ഇ ഡി ബൾബെല്ലാം ഊരി കഴിഞ്ഞാൽ, ഡാമേജ് ആയി കഴിഞ്ഞാൽ, എൽ ഇ ഡി ബൾബിൽ നിങ്ങൾ അഴിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂ കളറുള്ള, അതായത് ഇതുപോലത്തെ കോമ്പണന്റ് നിങ്ങൾക്ക് കാണും. അത് ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സർക്യൂട്ടിനെ ഓവർ വോൾട്ടേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓവർ വോൾട്ടേജ് വരുമ്പം അത് എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഓവർ വോൾട്ടേജ് വരുമ്പം ഈ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യും. അപ്പം അതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കറണ്ട് ഫ്ലോ കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് കുറഞ്ഞു വരും. നിങ്ങൾ ആ എൽ ഇ ഡി ബൾബൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ, അത് ഡാമേജ് ആവാനുള്ള ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ് ആണ്. ഏത് വേരിസ്റ്റർ ഡാമേജ് ആവാനുള്ള ചാൻസ് ആണ്. എൽ ഡി ആർ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ സെമി കണ്ടക്ടറിന്റെ അടുത്തത് പി എൻ ജംഗ്ഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ റെസിസ്റ്റർ കപ്പാസിറ്റർ ഇൻഡക്ടർ കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് അത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീപ്പായിട്ട് പോകാത്തത്. സോ എൽ ഡി ആർ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉള്ള ഒരു കോമ്പണന്റ് ആണ്. സോ വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ദിസ് എൽ ഡി ആർ, എൽ ഡി ആറിന്റെ മുകളിൽ ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ അങ്ങനെ ആണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് സ്ട്രീറ്റ് ലൈറ്റ്, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് പല രാജ്യങ്ങളിലും ഉപയോഗിച്ച് വരുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഓഫ് ആയിരിക്കും, അത് രാത്രി എന്ത് ചെയ്യും, ലൈറ്റ് കുറയുന്ന സമയത്ത് ഓൺ ആവും. അത് ഈ ഒരു വർക്കിങ്ങിന് വെച്ചിട്ടാണ്, അതായത് ഈ ഒരു എൽ ഡി ആർ ഉപയോഗിച്ചിട്ടാണ്. അതായത് ലൈറ്റ് രാവിലെ ഈ എൽ ഡി ആറിന്റെ മുകളിലേക്കൂടെ മുകളിൽ വരുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറൊരു സർക്യൂട്ട് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ബൾബ് ഓഫ് ആക്കും. ഇനി രാത്രി സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ റെസിസ്റ്റൻസ്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇല്ലാത്തതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടും. ആ സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓൺ ആവുന്ന പോലെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കി കഴിയും. അങ്ങനെ അപ്പോൾ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റൻസ്, ഡിപ്പെൻഡിങ് ഓൺ ദ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക്, സോളാർ ലൈറ്റ് ആവാം, ടോർച്ചിൻ്റെ ലൈറ്റ് ആവാം, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് വേരി ആവും. സാർ എൽ ഡി ആറിൻ്റെ സൈസ് വലുതാ? അല്ല വളരെ ചെറുതാണ്. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? അല്ല അത് ഇത് പ്രകാശം എല്ലാം അടിക്കുമ്പോ സൈസ് വലുതാണോ? ഇല്ല ഇല്ല ഇല്ല, നീ ഉദ്ദേശിക്കുന്നത് സോളാർ പാനൽ ആണോ എനിക്ക് സംശയമുണ്ട്. സോളാർ പാനല് അതേപോലെ സൈസ് വലുത് വേണ്ടേ? ഇല്ല ഇല്ല വേണ്ട, നമുക്ക് ഇതിനകത്തില്ലേ ഒരു ചെറിയ റെസിസ്റ്റൻസ് മാറുകയേ വേണ്ടു. സോളാർ പാനലിൽ നമുക്ക് എന്താ വേണ്ടത്, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയാ, സാധാരണ ഡാമിൽ നിന്നൊക്കെ ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പോലെയാണ് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നത്. ഇവിടെ ജസ്റ്റ് റെസിസ്റ്റൻസ് വേരി ആവുന്നത് മാത്രമേ, വളരെ ചെറിയ കോമ്പോണന്റ് ആണ്. ഒരു ഒരു നിങ്ങൾ ചൂണ്ട് വിരൽ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും സൈറ്റ് കുറവാണ്.
ഓക്കെ, എല്ലാം ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് കളർ കോഡിംഗ് വെച്ചിട്ട്, നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് കളർ കോഡിംഗ് വെച്ചിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്.